കോൺഗ്രസിനെ കൂടുതൽ യുവത്വമുള്ളതാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായി ഉദയ്പൂരിൽ നടന്ന ചിന്തൻ ശിബിരം സമാപിച്ചു കഴിഞ്ഞ ദിവസം. ഉദയ്പൂർ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൻ്റെ തിരിച്ചു വരവിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? അതോ വീണ്ടും സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും ചുറ്റിത്തിരിയുമോ കോൺഗ്രസ് രാഷ്ട്രീയം? അഭിലാഷ്, ഉദയ്പൂരിൽ അവരുടെ ചിന്തൻ ശിബിരം സമാപിച്ചു, വലിയധികം പ്രഖ്യാപനങ്ങൾ നടത്തി. ഇത് സംഘടനാപരമായി ധാരാളം അഴിച്ചുപണിക്ക് അവർ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, അതോടൊപ്പം തന്നെ ദേശീയാടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ബദലാവാൻ, അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിൻ്റെ ഒരു ആശയ അടിത്തറ വിപുലമാക്കാൻ, അത് ഉന്നയിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ചില സംവാദങ്ങൾ അവിടെ നടന്നു എന്ന് കരുതാമോ? സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ ഇതിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആശയപരമായ അടിത്തറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടാവുക, ഇതാണൊരു പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിലെപ്പോഴും നറേറ്റീവുകളാണല്ലോ പ്രധാനം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അഗ്രസീവായി. മറ്റടുത്ത് 24/7 രാഷ്ട്രീയക്കാരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ. അതേപോലെ മുന്നിൽ നിന്ന് നയിക്കാൻ, ഇനി പരാജയമെങ്കിൽ പരാജയം, അതിനെയും നേരിടാൻ, അങ്ങനെ വളരെ വളരെ ഒരു വീര്യത്തോടുകൂടി നയിക്കാൻ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കോൺഗ്രസിലെ നേതാക്കൾക്ക് ഇല്ലാതെ വരുന്നതാണ് ഇതിനകത്തൊരു കാതലായ പ്രശ്നം. അപ്പം അതിനെ എത്രമാത്രം മറികടക്കും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോട് കൂടി നോക്കിക്കാണുന്നത്. ഇപ്പോൾ 50% യുവരക്തത്തിനുള്ള പ്രാധാന്യമൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതുകൊണ്ട് മാത്രം കോൺഗ്രസിനൊരു തിരിച്ചുവരവുണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിന്തൻ ശിബിരങ്ങൾ പലതും നടന്നിട്ടുണ്ട്. ഇപ്പോൾ പല പഠനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആന്റണി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ആന്റണി കമ്മിറ്റികൾ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിടയ്ക്ക് കുറേ തവണ ഉണ്ടായിട്ടുണ്ട്. പല ആന്റണി കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചിന്തൻ ശിബിരവും ഇതുപോലെയൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശുപാർശകളിൽ എത്ര എണ്ണം കൃത്യമായി നടക്കും, അതെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? അവരുടെ സംഘടന ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ, ഉത്തർപ്രദേശ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് ഇപ്പോഴും നല്ല സംഘടനാ സംവിധാനമുണ്ട്. മധ്യപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലുണ്ട്, ബീഹാറിൽ മോശമില്ലാത്ത വിധത്തിൽ വേണമെങ്കിൽ സംഘടന ജലിപ്പിക്കുക, അവിടെ നല്ലൊരു സഖ്യകക്ഷിയുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് ഇപ്പോഴും വേരുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും വേരുള്ള പാൻ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവരതിനകത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം. മാർഷൽ, ഇവരുടെ സംഘടനാ സംവിധാനത്തിൽ അഴിച്ചുപണി, ഉദാഹരണത്തിന് പ്രായപരിധി വെക്കണമെന്ന് തീരുമാനിച്ചു, അതിലൊന്നും വ്യക്തതയില്ലാതെയല്ലേ ഇപ്പോൾ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത്? 75 വയസ്സെന്ന് പറഞ്ഞു, പിന്നെ അത് 70 ആണെന്ന്, 65 വയസ്സ്, അങ്ങനെ പല ഊഹങ്ങൾ പ്രചരിക്കുകയുണ്ടായി. പിന്നെ അതൊക്കെ തന്നെ നടപ്പിലാവുന്നത് തന്നെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്ന് വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ, അതോ ആശയക്കുഴപ്പം തുടരുകയാണോ? ചിന്തൻ ശിബിരം യഥാർത്ഥത്തിൽ അവസാനിക്കുന്ന രീതി ഒരു ആശയക്കുഴപ്പം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. നല്ലത്, ഒരു ആശയക്കുഴപ്പമെങ്കിലും മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് സാധിച്ചല്ലോ. അതായത് കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ പാടുള്ളൂ, 5 വട്ടം അഞ്ച് വട്ടം വന്നവർ മാറി നിൽക്കണം. അല്ലെ, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹഠാത് ആകർഷിച്ചത്, ആ വാക്കിനെ ഉപയോഗിക്കാം, ഹഠാത് ആകർഷിച്ചത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കേരളത്തിൽ നടപ്പാക്കിയ സാധനമാണ്. ആ രാഷ്ട്രീയകാര്യ സമിതിയുടെ മോഡലിൽ ഒരു സമിതി ഉണ്ടാക്കണം എന്ന് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ വന്നിരിക്കുന്നു. നോക്കൂ, കേരളത്തിലേക്ക് വരും നിങ്ങൾ, അവിടെ ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ടാക്കിയതാരാണ്? വി എം സുധീരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടി വന്നിട്ടാണ് ഇവിടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹത്തെ അതേപടി പുറത്ത് എടുത്ത് കളയുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്തെടുത്ത് കളയുകയും ഇപ്പോൾ ഇവിടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അവിടെ ഇവിടുത്തെ കെ പി സി സി നേതൃത്വം തന്നെ പറഞ്ഞത് അതൊരു കമ്മിറ്റി എന്ന് മാത്രമേ ഉള്ളൂ, ആ രാഷ്ട്രീയകാര്യ സമിതിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനവും എടുക്കാൻ കേരളത്തിൽ സാധിക്കുന്നില്ല. അത് കെ പി സി സി എക്സിക്യൂട്ടീവും കെ പി സി സി പ്രസിഡൻറ്റും എല്ലാം തീരുമാനമെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമിതി അവിടെ നടപ്പാക്കണമെന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം G23-ക്കാർ പാർലമെന്ററി ബോർഡ് വേണമെന്ന് പറഞ്ഞു, ഇവിടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. G23-ക്കാരെ പൂർണ്ണമായിട്ട് അവഗണിച്ചിട്ടില്ല എങ്കിൽ തന്നെ അവർ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി അവഗണിച്ചു, രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും പ്രസിഡന്റ് ആകും. ഇതിനുവേണ്ടിയായിരുന്നു ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചിന്തൻ ശിബിരം നടത്തിയത് എന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്കിലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര മുഖമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ച ഉണ്ടാകുന്നുണ്ടല്ലോ, ഒന്നുമല്ലെങ്കിൽ അടുത്ത ഒരു പുനഃസംഘടന വരുന്നുണ്ടല്ലോ, പാർട്ടിയിൽ ഒരു രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ സമിതിയാണ് കഴിഞ്ഞു പോയത്, ശിബിരമാണ് കഴിഞ്ഞത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഈ അധ്യക്ഷന്റെ കാര്യത്തിൽ അവിടെ ഒരു പ്രമേയം വന്നു, അതും അവർ അംഗീകരിച്ചില്ല. അധ്യക്ഷന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും പിന്നെ ഈ ആശയക്കുഴപ്പം തുടരുന്നതാണോ, അതോ പിന്നീട് രാഹുൽ ഗാന്ധിയെ ഉചിതമായ സമയത്ത് രാഹുൽ ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് മടങ്ങി വരാനാണ് ആലോചിക്കുന്നതാണോ? അല്ല, ഏതാണ് ഉചിതമായ സമയം എന്നുള്ളതാണ് പ്രശ്നം. 2024 രാജ്യത്ത് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇതിപ്പോൾ 2022 ഏതാണ്ട് പകുതിയായി. ഇനി ഉചിതമായ സമയം കാത്ത് കോൺഗ്രസിന് എത്ര കാലം ഇരിക്കാൻ കഴിയും? അവിടെ കൃത്യമായും ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കണം. ഈ കാര്യത്തിൽ അത് പ്രഖ്യാപിക്കണം,
മുന്നിൽ നിന്ന് നയിക്കാൻ. ഒരുപക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, ആയിരിക്കോട്ടെ. പക്ഷേ കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു വലിയ മതേതര പാർട്ടിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. പറയാറുണ്ട് കോൺഗ്രസിന് ഈ രാജ്യത്തെ വേണം എന്നതിനേക്കാൾ ഈ രാജ്യത്തിന് കോൺഗ്രസിനെ വേണം എന്ന്. അപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിലെ മതനിരപേക്ഷ ധാരയുടെ പ്രതീകമായിട്ടുള്ള അതിന് ധാരാളം കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിനായി അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി, അതെ, ഇത് നിലനിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നോ തോക്കുന്നോ എന്നുള്ളതല്ല, ഈ പാർട്ടിയോടെ വേണം. അപ്പോൾ അതിനെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു നയപരമായ തീരുമാനവും നേതൃത്വവും വരട്ടെ എന്ന് നമുക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ അക്കാര്യം ആലോചിച്ച് ഉടൻ തീരുമാനമെടുക്കട്ടെ. നമുക്ക്